ഹലോ കാണികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. സുലോ കുക്കിംഗ് സ്മാർട്ടിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ബ്രെഡ് പിസ്സ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പം ഇതിന് നമുക്ക് നേരെ നമ്മുടെ വീടുകളിൽ പോയി തന്നെ കാണാം. അപ്പം നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം. അപ്പം നമുക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, ക്യാപ്സിക്കം, ഉള്ളി, അതുപോലെ തന്നെ ചീസ്, പിസ്സ ചീസാണ്, പിന്നെ ചില്ലി ചോപ്സ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് സോസും കൂടി വേണം. പിസ്സ സോസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ തക്കാളി സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ്, മയണൈസ്, ഒറിഗാനോ, ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്രെഡിൻ്റെ നമ്മൾ സൈഡൊക്കെ എടുത്തിട്ടുണ്ട്. ആ സൈഡൊക്കെ എടുത്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം. പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മയണൈസ് നല്ല തേച്ച് പിടിച്ച് കൊടുക്കണം. തേച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ചോദിച്ചോന്ന് ആ സോസ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം അത് ചുറ്റുമാക്കിയിട്ട് കൊടുക്കണം. അത് ചുറ്റും എല്ലായിടത്തും പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു ചീസ് ഉണ്ടല്ലോ, മുറിച്ച് വെച്ച ചീസ്, അതിങ്ങനെ പേര് കൊടുക്കണം. ചുറ്റിന് പേര് കൊടുക്കണം. പേര് കൊടുക്കുന്നത് ചുറ്റും ഇതിലൊക്കെ തന്നെ അയക്കണം. പുറത്തുനിന്ന് ആയിക്കൂടാ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ചോദിച്ചോന്ന് തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉള്ളി ഇട്ട് കൊടുത്ത്, തക്കാളി ഇട്ടും കൊടുത്ത്, പിന്നെ നമുക്കിതാ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുകയാണേ, അതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ഞാനിങ്ങനെ മുകളിലേക്ക് വേറിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില്ലി ചോപ്സ് അതും കുറച്ച് ഇതിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ വേറി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ നേരെ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ ഈ ചീസ് ഉണ്ടല്ലോ, ചീസെല്ലാം മെൽറ്റാന്ന് വരാനാക്കോ, ചെറിയ ഇതിൽ നല്ല വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അടിക്ക് പിടിക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്രെഡ് പിസ്സേൻ്റെ കൂടെ മയണൈസും കൂട്ടി കഴിക്കാവുന്നത്, മയണൈസിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് പിസ്സ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കായാലും പ്രഷർ ഉള്ളവർക്കായാലും ഇത് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത് വരിക്കുമ്പോൾ ഏറ്റവും